കഥകളി സംഗീതത്തിലെ അധികായനായിരുന്ന കലാമണ്ഡലം ഹൈദരലിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 14 വയസ്സ് തികയുകയാണ്. അദ്ദേഹം അന്തരിച്ചിട്ട് 14 കൊല്ലമായി. ജാതി മതവർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായിരുന്നു, അതീതമാണ് കലയെന്ന് തെളിയിച്ച മഹാനായ കലാകാരനായിരുന്നു ഹൈദരലി. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് കലയ്ക്ക് ജാതിയോ മതമോ ഇല്ലെന്നും സ്നേഹമാണ് കലയെന്ന് തെളിയിച്ച കലാകാരൻ. കഥകളി സംഗീതത്തിൽ ഗാനാലാപന ശൈലി കൊണ്ടും ഉച്ചാരണ സ്ഫുടത കൊണ്ടും വേറിട്ട് നിന്നു കലാമണ്ഡലം ഹൈദരലി. അജിത ഹരേ ജയ മനോധർമ്മമനുസരിച്ച് പാടി കഥകളി സംഗീതത്തെ മറ്റൊരു തലത്തിലെത്തിച്ച പാട്ടുകാരനായിരുന്നു കലാമണ്ഡലം ഹൈദരലി. ഹൈദരലിയാണ് പാടുന്നതെങ്കിൽ അരങ്ങത്തുള്ള വേഷക്കാരുടെ പ്രകടനം ഒന്ന് വേറെ തന്നെയായിരുന്നു. അരങ്ങിലെ ഇതിഹാസ കലാകാരന്മാർ പോലും തങ്ങൾ അരങ്ങത്തുള്ളപ്പോൾ ഹൈദരലി പാടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുവന്ന കലാകാരനായിരുന്നു ഹൈദരലി. ഒരു മുസ്ലിം ബാലൻ കഥകളി സംഗീതം പഠിക്കാൻ കലാമണ്ഡലത്തിലെത്തിയത് മുസ്ലിം സമുദായത്തിൽ പോലും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിരുന്നു. സഹപാഠികൾ ജാതിമത വേലിക്കെട്ടുകൾ തീർത്ത് ഈ കലാകാരനെ അകറ്റി നിർത്തിയപ്പോൾ ഗുരുവായ നീലകണ്ഠൻ നമ്പീശൻ ഹൈദരലിയുടെ ആലാപന മികവ് തിരിച്ചറിയുകയായിരുന്നു. പഠനത്തിന് ശേഷവും ഹൈദരലിക്ക് മുന്നിലെ തടസ്സങ്ങൾ തുടർന്നു. കഥകളി അവതരിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളിലാണെന്നതായിരുന്നു പ്രധാന തടസ്സം. ഫാക്ട് കഥകളി സ്കൂളിൽ അധ്യാപകനായതാണ് ഹൈദരലിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. എന്നാൽ യാഥാസ്ഥിതികർ അപ്പോഴും കലാമണ്ഡലം ഹൈദരലി എന്ന കലാകാരനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. 1988 ഹരിപ്പാടിനടുത്ത് തലത്തൊട്ട ക്ഷേത്രത്തിൽ പാടാനെത്തിയ ഹൈദരലിയെ ഒരു വിഭാഗം അതിനനുവദിച്ചില്ല. അഹിന്ദുവിനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാനാകില്ല എന്നായിരുന്നു വാദം. ഇതിനെതിരെ മറ്റൊരു വിഭാഗവും രംഗത്തെത്തി. ഒടുവിൽ ക്ഷേത്രമതിൽ പൊളിച്ച് അദ്ദേഹത്തിന് വേദിയൊരുക്കുകയായിരുന്നു. എന്നിട്ട് പുറത്തെ ഭാഗത്ത് ഞാൻ നിന്നുപോട് അകത്തു വേഷക്കാരും പിന്നെ ആടുക. അപ്പൊ ഞാൻ കയ്യൊന്ന് നീട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ദൈവത്തെ സ്പർശിക്കാം, കാണാമായിരുന്നു. കാരണം എന്റെ ശരീരം പുറത്താണെങ്കിലും ശരീരകത്തുണ്ട്. 2006 January 5 ഒരു കാർ അപകടത്തിൽ കലാമണ്ഡലം ഹൈദരലി അകാലത്തിൽ പൊലിഞ്ഞുപോയപ്പോൾ മലയാളത്തിൽ നഷ്ടമായത് സാമ്പ്രദായികതകളുടെ എല്ലാ വേലിക്കെട്ടുകൾക്കും മീതെ കലയെ പ്രതിഷ്ഠിച്ച ഒരു കലാകാരനായിരുന്നു. 59 വയസ്സിലെ ആ അപ്രതീക്ഷിത വിയോഗം മലയാള കലാലോകത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ജാതിമത വർണ്ണ ചിന്തകൾക്കപ്പുറമായിരിക്കണം കലയും സർഗലോകവും എന്ന് നമ്മളുടെ എന്നും പാടി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് കടന്നുപോയത്. ഇന്നും അദ്ദേഹത്തെ നമ്മൾ ഓർക്കണം. കലയൊരു മതേതര ചിന്ത നമ്മുടെ മനസ്സിൽ മുടപൊട്ടുന്നുവെങ്കിൽ നമ്മൾ ആദ്യം കലാമണ്ഡലം ഹൈദരലിയെ കുറിച്ച് തന്നെ ചിന്തിക്കണം.